ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ വന്നത് നെല്ലിക്ക അച്ചാറാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു കുറച്ച് അധികം നെല്ലിക്ക നന്നായി വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്തതാണ്. പുഴുങ്ങി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് ഇതേപോലെ അരിഞ്ഞരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. അതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് കറിവേപ്പില വേണം, ഒരു 13 വലിയ വെളുത്തുള്ളി, 6 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചെടുക്കാം, പിന്നെ 6 വറ്റൽമുളക് ഞാനെടുത്തിട്ടുണ്ട്. 3 വറ്റൽമുളകാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് കടുക് വേണം. ഇന്ന് നമുക്ക് കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, സാധാരണ മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ കായപ്പൊടി ആവശ്യത്തിന് വേണം. പിന്നെ നമുക്ക് വിനാഗിരി വേണം, ആവശ്യത്തിന് പുളിക്കനുസരിച്ച് എടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എടുക്കണം കേട്ടോ. നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമൊരു പാൻ ചൂടാക്കാം. അത് ചൂടായി വരുമ്പോൾ നമുക്ക് 2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കടുക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം, നന്നായിട്ട് പൊട്ടി വരും. ഇനി ഉലുവ ഇട്ട് കൊടുക്കാം. മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇനി അടുത്തതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 13 വലിയ വെളുത്തുള്ളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് പൊടികളൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ടൈമാകുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി സാധാ മുളക് പൊടി 1 സ്പൂണും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഒരു 2 മിനിറ്റോളം ഇത് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ. ഇനി നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അച്ചാറിന് ആവശ്യമായിട്ടുള്ള ചാറിന് വേണ്ടിയിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്തോരം ചാറ് വേണം അതിനനുസരിച്ചാണ് ചൂടുവെള്ളം എടുക്കേണ്ടത്. ചൂടുവെള്ളം തന്നെ എടുക്കാം കേട്ടോ. ഇനി നമ്മളെടുത്ത് വെച്ചൊരു 1/4 കപ്പ് വിനാഗിരിയാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇത് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ ഇതിവിടെ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടക്ക്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇടാം. അതിനകത്തൊട്ടും തന്നെ വെള്ളം പാടില്ല. നമ്മളിപ്പോൾ നെല്ലിക്ക മൊത്തമായിട്ട് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ടൈമിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ഇടാം നിങ്ങൾ ഉപ്പിനനുസരിച്ച്. ഇനി അവസാനം നമുക്ക് കുറച്ച് കായപ്പൊടി കൊണ്ട് ചേർക്കാം. ഒരു നുള്ളു മതിയേ. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടാം, അല്ലെങ്കിൽ ഇത് മതി. ഞാനിവിടെ കുറച്ചുകൂടി ഉപ്പിട്ടായിരുന്നു, എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ടാണ്. നമ്മൾ നന്നായിട്ട് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. ചെറിയ തിളയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അച്ചാറിവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ ടൈമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അച്ചാറിവിടെ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.